ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും തൃശൂരിൽ എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. സംഭവത്തിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ 14 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബിരുദദാന ചടങ്ങിനെത്തിയ ഗവർണർക്കെതിരെ എസ് എഫ് ഐ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. 10-ലധികം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഏങ്ങണ്ടിയൂരിൽ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിലെത്തിയാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. സിആർപിഎഫ് സുരക്ഷയും പോലീസ് സുരക്ഷയും മറികടന്നായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ 14 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ കരിങ്കൊടി കാട്ടാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. ഇന്നലെ അത്താണിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ ഗവർണർ പ്രതിഷേധ ചൂടറിഞ്ഞു. തിരൂർ ക്ഷേത്രത്തിനു മുന്നിലും വെളപ്പായ പാലത്തിന് സമീപവും മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിലുമാണ് ഗവർണർ കരിങ്കൊടി കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നലെ 30-ലധികം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി.